നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ 35, 36 എന്നീ ശ്ലോകങ്ങളാണ് വായിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഏതാന്നഹന്തുമിച്ഛാമി ഘനതോപി മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിന്നു മഹീകൃതേ നിഹത്യ ധർത്തരാഷ്ട്രാന്ന കാ പ്രീതിസ്യാ ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ ഹത്വേതാനതതായിനാം. വായിക്കാം. ഏതാന്നഹന്തുമിച്ഛാമി ഘനതോപി മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം മഹീകൃതേ നിഹത്യധർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ ഹത്വീതാനതതായിന. മനോഹരമായ രണ്ട് ശ്ലോകങ്ങളാണല്ലേ 35ഉം 36ഉം. അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്ന കുറേ കാര്യങ്ങളാണ്. എന്താണ് അർജുനൻ പറയുന്നത്? ഏതാന്ന ഹന്തുമിച്ഛാമി ഘനതോപി മധുസൂദന. അല്ലയോ മധുസൂദന, ഇവരെല്ലാവരും ചേർന്ന് എന്നെ കൊല്ലുകയാണെങ്കിൽ പോലും ഞാനിവരെ കൊല്ലാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അഭി ത്രൈലോക്യരാജ്യസ്യ, ഇനി ഇവരെ കൊന്നുകഴിഞ്ഞാൽ മൂന്ന് ലോകങ്ങൾ മുഴുവൻ കിട്ടും എന്ന് വന്നാൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല, ഞാനിവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് മഹീകൃതേ, പിന്നെ ഒരു നിസ്സാരമായ ഭൂമിക്ക് വേണ്ടി ഞാനിവരെ കൊല്ലും എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ആണ് താല്പര്യം. പിന്നെന്താ പറയുന്നത്? നിഹത്യ ധർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന. അല്ലയോ ജനാർദ്ദന, ഈ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്ത് പ്രീതിയാണ് ഉണ്ടാവാൻ പോകുന്നത്? പാപമേവാശ്രയേ തസ്മാൻ, അങ്ങനെ അവരെ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? പാപം മാത്രമാണ് കിട്ടാൻ പോകുന്നത്. ഹത്വയിതാൻ ആതതായിന, ഈ ആതതായികളെ കൊന്നുകഴിഞ്ഞാൽ പാപം മാത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതൊക്കെയാണ് അർജുനൻ പറഞ്ഞതിൻ്റെ ഏകദേശം ഒരു സാമാന്യമായ അർത്ഥം. ഇനി നമുക്കതിൻ്റെ കൂടുതൽ അർത്ഥങ്ങളിലേക്കും പദങ്ങളുടെ അർത്ഥങ്ങളിലേക്കും ഒക്കെ ഒന്ന് കടന്നു ചെല്ലാം. ഇപ്പം നമുക്ക് പദങ്ങളാണല്ലോ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അല്ലേ. വളരെ വളരെ ശ്രദ്ധിക്കുക, ഗീതയിലെ പദങ്ങളാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. ഇപ്പം ഏതാന്ന എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഞാനിത് രണ്ട് പദങ്ങളായിട്ടാണ് എഴുതിയത്. ശരിക്കും അത് ഒന്നിച്ചെഴുതാം. എങ്ങനെ എഴുതാം? ഏതാന്ന ഒന്നിച്ചെഴുതാം. അങ്ങനെ ഏതാന്ന എഴുതിക്കഴിഞ്ഞാൽ അത് മുറിഞ്ഞാലാണ് എന്താകുന്നത്? ഏതാൻ കൂട്ടണം ന എന്ന് രണ്ട് പദങ്ങളാകും. ഹന്തുമിച്ഛാമി, അതും അതേ മുറിക്കണം. അത് പദച്ഛേദം ചെയ്താൽ എന്താകും? ഹന്തും കൂട്ടണം ഇച്ഛാമി, ഹന്തും ഇച്ഛാമി, ഹന്തുമിച്ഛാമി. ഇനി ഘനതോപി എന്നുള്ളതും എന്താണ്? രണ്ട് പദങ്ങളാണ്. ഘനതഹ എന്നുള്ള ഒരു പദം, പിന്നെ അവിടെ ഒരു പ്രശ്ലേഷം ഉള്ളതുകൊണ്ട് അപി എന്നായിട്ട് മാറും. അപ്പം ഘനതഹ കൂട്ടണം അപി, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാവുന്നു ഘനതോപി. മധുസൂദന എന്നുള്ളത് ഭഗവാനെ വിളിക്കുകയാണ്, അല്ലയോ മധുസൂദന. ത്രൈലോക്യരാജ്യസ്യ അതൊരു പദമാണ്, ഹേതോ ഒരു പദമാണ്, കിം ഒരു പദമാണ്, എല്ലാം ഒറ്റ പദങ്ങളാണ്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ നിഹത്യ ധർത്തരാഷ്ട്രാന്ന, ധർത്തരാഷ്ട്രാന്നാണ് ഒന്നിച്ചെഴുതാം, ഞാൻ വേറെ വേറെയാണ് എഴുതിയത്. അങ്ങനെ ഒന്നിച്ചെഴുതുകയാണെങ്കിൽ എന്താവും? അത് മുറിഞ്ഞിട്ട് രണ്ട് പദങ്ങളാവും. ധർത്തരാഷ്ട്രാൻ കൂട്ടണം നഹ എന്ന് രണ്ട് പദങ്ങളാവും. പിന്നെ സ്യാജ്ജനാർദ്ദന എന്നുള്ളത് രണ്ട് പദങ്ങളാണ്. സ്യാജ്ജനാർദ്ദന, സ്യാത് കൂട്ടണം ജനാർദ്ദന. സ്യാത് സംസ്കൃതത്തിലൊരു പദമാണ്, സ്യാത് കൂട്ടണം ജനാർദ്ദന. ജനാർദ്ദന എന്നുള്ളത് ഭഗവാനെ വിളിക്കുന്ന പേരാണ്. പാപമേവാശ്രയേതസ്മാൻ, അത് പദം മുറിക്കണം. അപ്പോൾ എന്താവും? പാപം കൂട്ടണം ഏവ കൂട്ടണം ആശ്രയേത് കൂട്ടണം അസ്മാൻ. എന്നോട് പറയാം, പാപം കൂട്ടണം ഏവ കൂട്ടണം ആശ്രയേത് കൂട്ടണം അസ്മാൻ. എല്ലാം കൂടി ചേർന്നാൽ എന്തായി?
പാപമേവാശ്രയേ തസ്മാൻ. ഇനി ഹത്വൈതാനാതതായിന, അതും പദം മുറിക്കണം. അത് പദച്ഛേദം ചെയ്താൽ എന്താവും? ഹത്വാ കൂട്ടണം, ഏതാൻ കൂട്ടണം, ആതതായിന എന്നാവും. ഒന്നുകൂടി പറയാം, ഹത്വാ കൂട്ടണം, ഏതാൻ കൂട്ടണം, ആതതായിന. മൂന്നും കൂടി ചേരുമ്പോഴെന്താവും? ഹത്വീതാനാതതായിന. നമുക്ക് പദങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇനി എന്ത് വേണം? ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. ഇനി എന്നെ ക്രമത്തിലാക്കി വയ്ക്കണം, അതുപോലെ അതിൻ്റെ അർത്ഥം എന്താണ് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് പദങ്ങളുടെ അർത്ഥം എന്താ നോക്കാം. ഏതാൻ എന്ന് പറഞ്ഞാൽ ഇവരെ. എല്ലാം എഴുതി വെച്ചോളൂട്ടോ, എല്ലാം നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാൻ ഇവരെ, ഹന്തും കൊല്ലുവാൻ, ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു, അഹം ഇച്ഛാമി, അവിടെ അഹം കാണില്ല എങ്കിലും അതിൻ്റെ കർത്താവ് അഹമാണ്, ഞാൻ ആഗ്രഹിക്കുന്നു. ന ഇച്ഛാമി എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹിക്കുന്നില്ല. ഏതാൻ ഹന്തും അഹം ന ഇച്ഛാമി, ഇവരെ കൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഘനതഹ അപി മധുസൂദന, ഘനതഹ അപി പറഞ്ഞാൽ എന്താ? ഇവരെല്ലാവരും കൂടി എന്നെ കൊല്ലുകയാണെങ്കിൽ പോലും എന്നർത്ഥം. അതാണ് ഘനതഹ അപി എന്ന് പറഞ്ഞത്. മധുസൂദനൻ എന്തുകൊണ്ടാണ് ഭഗവാന് പേരുണ്ടായത്? പണ്ട് മധു എന്നു പേരായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അസുരൻ്റെ പേരാണ് മധു. ആ മധുവിനെ ആര് നിഗ്രഹിച്ചു? ഭഗവാൻ നിഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഭഗവാന് മധുസൂദനൻ എന്ന് പേരുണ്ടായത്. ഇനി അഭി ത്രൈലോക്യരാജ്യസ്യ, ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ ത്രൈ എന്നുള്ള ശബ്ദം മൂന്നിനെ കാണിക്കുകയാണ്. ത്രൈലോക്യം, മൂന്ന് ലോകങ്ങൾ. ഏതാ മൂന്ന് ലോകങ്ങൾ എന്ന് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അപ്പം മൂന്ന് ലോകങ്ങളെ, മൂന്ന് ലോകങ്ങളുമാകുന്ന രാജ്യം, മൂന്ന് ലോകങ്ങൾക്ക് വേണ്ടി പോലും ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഇവരെ കൊല്ലില്ല എന്ന് പറയുകയാണ്. പിന്നെന്താ പറയുന്നത്? ഹേതോഹോ, ഹേതോ പറഞ്ഞാൽ കാരണം. കിംന്ന് മഹീകൃതേ, മഹി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. മഹീകൃതേ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് വേണ്ടി. ത്രൈലോക്യ രാജ്യത്തിന് വേണ്ടി പോലും ഞാൻ ആരെയും കൊല്ലില്ല. പിന്നെയാണോ നിസ്സാരമായിരിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പം മഹീകൃതേ പറഞ്ഞാൽ ഭൂമിക്ക് വേണ്ടി. അപ്പോൾ അതിലെ പദങ്ങളൊക്കെ ഏകദേശം അർത്ഥം മനസ്സിലായി. ഇനി അടുത്തത് 36-ാമത്തെ ശ്ലോകം നോക്കൂ. നിഹത്യ, അതൊരു അവ്യയമാണ് അല്ലേ. നിഹത്യ, നിഹത്യ പറഞ്ഞാൽ കൊന്നിട്ട് എന്നർത്ഥം. നിഹത്യ ധർത്തരാഷ്ട്രാൻ, പലപ്പോഴും നമ്മൾ കേട്ട് പരിചയപ്പെട്ട ഒരു പദമാണ് ധർത്തരാഷ്ട്രാൻ എന്നുള്ള പദം. ധൃതരാഷ്ട്രരുടെ പുത്രനെയാണ് എന്താ പറയുക, ധർത്തരാഷ്ട്ര എന്ന് പറയും. അപ്പോൾ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെ നിഹത്യ, കൊന്നിട്ട്. നഹ നമുക്ക്. അപ്പോൾ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്നർത്ഥം. കാ പ്രീതിഹി, കാ പ്രീതിഹി പറഞ്ഞാൽ എന്ത് പ്രീതിയാണ് സ്യാത് ഉണ്ടാകുന്നത്. കാ പ്രീതിഹി സ്യാത്, എന്ത് പ്രീതിയാണ് ഉണ്ടാകുന്നത്. ജനാർദ്ദന അല്ലയോ, ജനാർദ്ദന ഭഗവാന്റെ മറ്റൊരു പേരാണ് ജനാർദ്ദനൻ. ഭഗവാൻ എന്തുകൊണ്ടാണ് ജനാർദ്ദനൻ എന്നൊരു പേരുണ്ടായത്? പണ്ട് ഈ സമുദ്രമധ്യത്തിൽ കുറെ അസുരന്മാർ താമസിച്ചിരുന്നു. ആ അസുരന്മാരുടെ പേര് ജനങ്ങൾ എന്നായിരുന്നു അവരുടെ പേര്, ജനങ്ങൾ. അപ്പോൾ ആ ജനങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഈ അസുരന്മാരെ ഭഗവാൻ കൊന്നതുകൊണ്ട് ഭഗവാന് ജനാർദ്ദനൻ എന്നൊരു പേര്. പല അർത്ഥങ്ങളുള്ളൊരു പദമാണേത് ജനാർദ്ദനൻ എന്ന് പറയുന്നത്. അതുപോലെ സംഹാരകാലത്ത് ഭഗവാനാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവരെയും രുദ്രൻ്റെ രൂപത്തിൽ സംഹരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്ത് പേരുണ്ടായി? ജനാർദ്ദനൻ എന്ന് പേരുണ്ടായി. പിന്നെ മായയെ നശിപ്പിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട് ജനാർദ്ദന ശബ്ദത്തിൽ. എല്ലാ തരത്തിലുള്ള മായകളെയും ആർക്കേ നശിപ്പിക്കാൻ പറ്റുള്ളൂ? ഈ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ ജനാർദ്ദനൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ പല പല അർത്ഥങ്ങളുള്ളൊരു പദമാണേത് ജനാർദ്ദന എന്ന് പറയുന്ന പദം. ഭഗവാനെ വിളിക്കുകയാണ് ജനാർദ്ദന. പാപമേവാശ്രയേത് അസ്മാൻ, അസ്മാൻ നമ്മളെ. ആശ്രയേത് ആശ്രയിക്കും, പാപമേവ പാപം തന്നെ. അസ്മാൻ പാപം ഏവ ആശ്രയേത് നമ്മളെ, അതായത് ഇവരൊക്കെ കൊന്നുകഴിഞ്ഞാൽ നമ്മളെ പാപം തന്നെയാണ് ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും പാപം കിട്ടുന്നു. ഇവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് പാപമുണ്ടാവും. ഹത്വ, ഹത്വ എന്ന് പറഞ്ഞാൽ കൊന്നിട്ട്. ഹത്വ അതും എന്താണ്? ഒരു അവ്യയമാണ്. ധാരാളം അവ്യയപദങ്ങളുണ്ട് സംസ്കൃതത്തിൽ. അവ്യയപദം നമുക്ക് എവിടെയും വയ്ക്കാം. എവിടെ വയ്ക്കുമ്പോഴും അതിൻ്റെ ഏത് ലിംഗം വന്നാലും, ഏത് വിഭക്തി വന്നാലും, ഏത് വചനം വന്നാലും, എവിടെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പദങ്ങൾക്കാണ് എന്ത് പറയുക? അവ്യയം എന്ന് പറയാം. അതൊരിക്കലും മാറില്ല. ഹത്വ എന്നുള്ള പദം ഒരിക്കലും രൂപമാറ്റങ്ങളൊന്നും വരില്ല. അപ്പോൾ ഹത്വ കൊന്നിട്ട്. നേരത്തെ ഒരു വാക്ക് കേട്ടില്ല, അതേപോലെ അല്ലേ. നിഹത്യ രണ്ടും ഒരേ അർത്ഥമാണ്. നിഹത്യ എന്ന് പറഞ്ഞാലും ഹത്വ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, കൊന്നിട്ട്. രണ്ട് തരം അവ്യയങ്ങളാണ് അല്ലേ. നിഹത്യ എന്ന് പറയുന്നത് ലബന്ധം അവ്യയമാണ്, ഹത്വ എന്ന് പറയുന്നത് ക്വാന്തം അവ്യയമാണ്.
ഈ പേര് കേട്ടിങ്ങനെ പഠിക്കുന്നു വേണ്ടട്ടോ, കുറേശ്ശെ കുറേശ്ശെ വ്യാകരണം ഒക്കെ പഠിക്കണം. ഗീത പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് സാഹിത്യം പഠിക്കണം, വ്യാകരണം പഠിക്കണം, ജീവിതകാര്യങ്ങൾ പഠിക്കണം, ധർമ്മകാര്യങ്ങൾ പഠിക്കണം, എന്തെല്ലാം പഠിക്കണം അല്ലേ. അപ്പോൾ ഒരു ഗീത പഠിക്കുന്ന വഴിക്ക് തന്നെ നമുക്ക് അനേകം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ രണ്ട് രണ്ടിനും ഒരർത്ഥമാണ് നിഹത്യ ഹത്വ. ശരിക്കും സംസ്കൃതത്തിലാണ് അർത്ഥം പറയേണ്ടത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഒരു പദത്തിൻ്റെ അർത്ഥം സംസ്കൃത ഭാഷയിൽ തന്നെയാണ് പറയുക. പൂർണ്ണം ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് കുറേ മലയാളം പറയുന്നുണ്ട്, കുറേ സംസ്കൃതം പറയുന്നുണ്ട് അല്ലേ, ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും, അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും എങ്ങനെയാണ് വേണ്ടത്? പൂർണ്ണമായും സംസ്കൃതത്തിൽ തന്നെ സംസാരിക്കുക. അർത്ഥം പറയുന്നത് സംസ്കൃതത്തിലായിരിക്കും, കാര്യങ്ങൾ വിശദീകരിക്കുന്നതും സംസ്കൃതത്തിലായിരിക്കും. അങ്ങനെ നമുക്ക് ഗീത ചെയ്യാം, വിരോധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കത് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യാം നമുക്ക്. അതായത് ഒരു 20-25 മിനിറ്റ് സമയം സംസ്കൃത ഭാഷയിൽ മാത്രം സംസാരിച്ചുകൊണ്ടാണ് ശരിക്കും ഗീത പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അത് എത്രത്തോളം അത് നിങ്ങൾക്കതങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത്. അങ്ങനെയും ചെയ്യാം. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. തൽക്കാലം നമ്മളിങ്ങനെ ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ മലയാളത്തിലും കുറച്ചൊക്കെ ഇംഗ്ലീഷിലും കുറച്ച് സംസ്കൃതത്തിലൊക്കെ നമുക്കങ്ങനെ മുന്നോട്ട് പോകാം. അതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഇഷ്ടം കൂടി ഞാൻ നോക്കണമല്ലോ, എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരണം. നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം അല്ലേ. ഏതാൻ അഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം മഹീകൃതേ നിഹത്യധാർത്തരാഷ്ട്രാന്ന കാപ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ ഹത്വീതാനാതതായിന. ഇന്ന് തന്നെ ഈ 8 വരി പഠിക്കണേ. 8 വരികളാണ് നമ്മൾ പഠിക്കുന്നത്, 2 ശ്ലോകങ്ങളാണ്. 6 ദിവസം എടുക്കുന്നത്, 6 ദിവസം തന്നെ പഠിച്ചു പോവുക. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം 36 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് ക്രമത്തിൽ ചൊല്ലുക. 1-ാമത്തെ ശ്ലോകം തൊട്ട് 36-ാമത്തെ ശ്ലോകം വരെ ഒരു തവണയെങ്കിലും നമ്മൾ ഇന്ന് തന്നെ ചൊല്ലണം. അതിലൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ മതിയാവും. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ പഠനം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇനിയിവിടെ ശ്രദ്ധിക്കേണ്ട ചില പദങ്ങളുണ്ട്. നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു പദം നമ്മൾ ഇന്ന് കേട്ടു. എന്താണ് ആതതായിന എന്നുള്ള ഒരു പദം അല്ലേ? ആതതായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെന്തെങ്കിലുമൊക്കെ ശരീരത്തിന് രക്ഷ ചെയ്തുകൊണ്ട് കയ്യിൽ ആയുധവും എടുത്തുകൊണ്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി വല്ലവരും വരുന്നുണ്ടെങ്കിൽ അവരെയാണ് സംസ്കൃതത്തിൽ എന്താ പറയുക, ആതതായി എന്ന് പറയുക. എന്തെങ്കിലും കവചമൊക്കെ ധരിക്കുക അല്ലേ, ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, കവചം പോലുള്ള സാധനങ്ങളൊക്കെ ശരീരത്തിൽ ധരിക്കും. എന്നിട്ട് പടച്ചട്ട, എന്നിട്ട് കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആയുധമെടുത്തിട്ട് കൊല്ലാൻ വരുന്നവരെ, ശത്രുവിനെ കൊല്ലാൻ വരുന്നവരെയാണ് സംസ്കൃതത്തിൽ എന്ത് പറയുക, ആതതായി എന്ന് പറയും. ആതതായികൾ അതിൻ്റെ ഒരു ലക്ഷണമൊക്കെ പറയാറുണ്ട്. സാധാരണ 6 തരത്തിലാണ് ആതതായികൾ എന്ന് പറയും. അഗ്നിതോ ഗരദശ്ചൈവ ശസ്ത്രപാദി ധനാപഹ ക്ഷേത്ര ദാര ഹരശ്ചൈവ ഷഡേതേ ഹ്യാതതായിന എന്ന് ആതതായി എന്ന വാക്കിലൊരു ലക്ഷണമുണ്ട്. അതായത് അഗ്നിതോ, അഗ്നി അതായത് എന്താ പറയുക, തീ കത്തിക്കാൻ നോക്കുക, ശത്രുവിനെ തീ കത്തിച്ച് കൊല്ലാൻ നോക്കുക, അങ്ങനെയുള്ളവരൊക്കെ ആതതായികളാണ്. ഗരദഹ, ഗരം എന്ന് പറഞ്ഞാൽ വിഷമാണ്, വിഷം കൊടുത്ത് ശത്രുവിനെ കൊല്ലാൻ നോക്കുന്നവരും ആതതായികളാണ്. ശസ്ത്രപാദി, ആയുധമെടുത്തിട്ട് ശത്രുവിനെ കൊല്ലാൻ നോക്കുന്നവരും ആതതായികളാണ്. ധനാപഹ, ധനം അപഹരിക്കുന്നവരും ആതതായി എന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ക്ഷേത്രദാരഹരശ്ചൈവ, ക്ഷേത്രം എന്ന വാക്കിന് കൃഷിസ്ഥലം എന്നാണ് അർത്ഥം. കൃഷിസ്ഥലം കയ്യേറുക, അവരെയും ആതതായി എന്ന് പറയും. ദാര എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭാര്യയെ പലതരത്തിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കുക, അങ്ങനെയുള്ളവരൊക്കെ എന്ത് പറയും, ഈ ആതതായി എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ 6 തരത്തിൽപ്പെട്ട ആൾക്കാർ. എന്നാൽ ഈ കൗരവന്മാരാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പാണ്ഡവന്മാരുടെ നേരെ അല്ലേ. കഥകളൊക്കെ നമ്മൾ ഇന്നാൾ കേട്ടതാണല്ലോ. അരക്കില്ലത്തിലിട്ട് തീയിട്ട് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, ഭീമനെയൊക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, ആയുധമെടുത്ത് പലപ്പോഴും പാണ്ഡവന്മാരെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, പാണ്ഡവന്മാരുടെ ധനം അപഹരിച്ചിട്ടുണ്ട്, അവരുടെ സ്ഥലങ്ങളൊക്കെ അപഹരിച്ചിട്ടുണ്ട്, അവരുടെ പത്നിയായിരുന്ന പാഞ്ചാരിയെ അപഹരിക്കാൻ വേണ്ടിയും പാഞ്ചാരിയെ വസ്ത്രാക്ഷേപം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും അവരൊക്കെ മുതിർന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ധാർത്തരാഷ്ട്രന്മാരായ ഇവർ ഈ പറഞ്ഞ എല്ലാ ദ്രോഹങ്ങളും ചെയ്തവരായതുകൊണ്ട് അവരൊക്കെ എല്ലാ അർത്ഥത്തിലും ആതതായികളാണ്. അപ്പോൾ ആതതായി എന്നുള്ള ആ അധികം പരിചയമില്ലാത്ത പദവും നമുക്ക് മനസ്സിലായി. അപ്പോൾ നോക്കിനി ഇനി അപ്പോൾ ഇതിൻ്റെ അപ്പോൾ അർത്ഥങ്ങളൊക്കെ മനസ്സിലായി, പദങ്ങളുടെ അർത്ഥമൊക്കെ മനസ്സിലായി, എല്ലാം നിങ്ങൾ എഴുതി വെച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഭാവാർത്ഥത്തിലേക്കാണ് പോകുന്നത്. ഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ,
ഒരു ശ്ലോകം പലതവണ ചൊല്ലുമ്പോൾ ആ ശ്ലോകത്തിൻ്റെ ഭാവതലങ്ങളിലേക്ക് ഈ അനുവാചകൻ മെല്ലെ മെല്ലെ സഞ്ചരിക്കും. അങ്ങനെ അനുവാചകൻ സഞ്ചരിക്കുന്ന അർത്ഥത്തിലാണ് എന്ത് പറയുക, ഭാവാർത്ഥം എന്ന് പറയുക. ആരാണ് അനുവാചകന്മാർ? നമ്മളെല്ലാവരും അനുവാചകന്മാരാണല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഭാവാർത്ഥം? അർജുനൻ ശരിക്ക് പറഞ്ഞാൽ പലതരത്തിലുള്ള എന്താ പറയുക ആശയങ്ങൾ ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ ആശയങ്ങളൊന്നും എന്തല്ല, ശരിയായ ആശയങ്ങളല്ല, നമുക്ക് ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ആശയങ്ങളല്ല. എന്താ കാരണം? കാരണം എന്താന്ന് ചോദിച്ചാൽ, അർജുന ഇപ്പം മനസ്സ് വല്ലാതെ പതറിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതാണല്ലോ അമ്പും വില്ലൊക്കെ താഴെ വെച്ച് ഞാൻ യുദ്ധമൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കർമ്മരംഗത്ത് നിൽക്കേണ്ട ഒരാൾ ആ കർമ്മത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ. ഇങ്ങനെ കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് ഒരു നല്ല ലക്ഷണമല്ല. നമ്മൾ ഈ ലോകത്ത് എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ, ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. നമുക്ക് ഇഷ്ടപ്പെട്ടാലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഏത് കർമ്മരംഗത്താണോ ആ കർമ്മം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. കർമ്മം ചെയ്യാതെ അവിടുന്ന് ഒളിച്ചോടുന്നത് ഒരിക്കലും എന്തല്ല, ശരിയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ യുദ്ധമാകുന്ന കർമ്മമാണ് അർജുനന് ചെയ്യാനുള്ളത്, നന്നായിട്ട് ചെയ്യാൻ അറിയുകയും ചെയ്യാം. എന്നിട്ടും അർജുനൻ പറയുന്നു എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറയില്ലേ, അർജുനൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നതൊക്കെ എന്താണ്, വിപരീതമായിരിക്കുന്ന ചിന്തകളാണ്. അപ്പം ഇത്തരത്തിലുള്ള വിപരീതമായ ചിന്തകൾ അർജുനന് മാത്രമല്ല ലോകത്തിലെ ഏതൊരു മനുഷ്യനും വന്നുകൂടാം. അപ്പം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇടയ്ക്ക് വരാറുണ്ടല്ലേ, അത് ഏത് സമയത്താണ് കയറി വരിക എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ചില ദുർബലമായിരിക്കുന്ന ചില ജീവിതത്തിലെ നിമിഷങ്ങളിലാണ്, നമ്മുടെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന ചില നിമിഷങ്ങളിലാണ്, നമുക്ക് ക്ഷമ നശിച്ചു പോകുന്ന, ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസരങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഈ മോശമായ ചിന്തകളോ ഒക്കെ മനസ്സിലേക്ക് കയറി വരിക. ആ സമയത്ത് നമുക്ക് ആര് വേണം? ഭഗവാൻ വേണം. ഒന്നുകിൽ ഭഗവാൻ നേരിട്ട് വരണം, അല്ലെങ്കിൽ ഭഗവാൻ ആ സമയത്ത് നമ്മളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി ആരെയെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞയക്കണം അല്ലേ. അപ്പം അത്തരത്തിലുള്ള നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെയധികം സ്പർശിക്കുന്ന ചില രംഗങ്ങളാണ് നമ്മളോട് വർണ്ണിക്കുന്നത്. കേവലം അർജുനൻ്റെ കഥയല്ല, നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ് എന്ന് ഓർമ്മിക്കുക. ഞാൻ ഇന്നലെയും കേട്ടു ഒരു വാർത്ത, ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് ആത്മഹത്യ ചെയ്ത വാർത്തയാണ്. അത്ര വലിയ കാരണമൊന്നുമില്ല, നിസ്സാരമായിരിക്കുന്ന ചില കാരണങ്ങളെ കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട്ട് ഇന്നലെ ആത്മഹത്യ ചെയ്തു എന്നൊരു കഥ ഞാൻ ഇന്നലെയും കേട്ടു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യകളൊക്കെ വല്ലാതെ കൂടിക്കൂടി വരുന്നൊരു കാലമാണല്ലേ. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആൾക്കാർ എന്ത് ചെയ്യുന്നു, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ്. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഗീത പറയുന്നത്. ജീവിതമാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ, ഏത് പ്രശ്നം കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പോയി തെളിഞ്ഞു വരും. നമ്മളെപ്പോഴും അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയോടെ ജീവിക്കണം. ഇന്ന് കാണുന്ന പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമാണ്, അത് കുറച്ച് കഴിഞ്ഞാൽ മാറി വരും. രാത്രി കഴിഞ്ഞാൽ പകൽ വരില്ലേ, രാത്രി കഴിഞ്ഞാൽ പകൽ വരും. അതുപോലെ ഒരു ദുഃഖം തൽക്കാലമൊക്കെ വന്നു എന്ന് വരും, അങ്ങനെ ദുഃഖം വന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും, അത് നല്ല ഒരു സുഖാനുഭവമായിട്ട് മാറും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി മാത്രമേ നമ്മൾ ഈ ലോകത്ത് ജീവിക്കാവൂ. എന്തെല്ലാം അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും ആ പ്രതീക്ഷ നമ്മൾ ഒരിക്കലും കൈവിടരുത്. കാരണം എന്താ കാരണം ചോദിച്ചാൽ, ഒരുപക്ഷേ നമ്മൾ കുറേ കാലം ജീവിച്ചിരിക്കുകയാണെങ്കിലും അല്ലേ, പെട്ടെന്ന് പോയിട്ടവിടെ ആത്മഹത്യ ചെയ്താൽ പിന്നെ പിന്നെ ചിലപ്പോൾ ഒരു ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണേൽ 50ഓ 80ഓ കൊല്ലം ജീവിക്കാൻ ശരിക്കും നമുക്കൊരു കഴിയേരിക്കും. അത്രയും കാലത്തെ ജീവിതമല്ലേ നമ്മളൊരു നിമിഷം കൊണ്ടുകൊണ്ട് നശിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒളിച്ചോടാനൊന്നും പാടില്ല. എന്തെല്ലാം വന്നാലും നമ്മുടെ മനസ്സിനോട് പറയുക, ഉപബോധ മനസ്സിനോട് പറയുക, എന്ത് ഇതെല്ലാം താൽക്കാലികമാണ്, അതെല്ലാം പുറത്തു നിർത്തിയാൽ മതി, അതെല്ലാം പുറത്തു നിർത്തിയാൽ മതി, അതൊന്നും ഇങ്ങോട്ട് കയറ്റണ്ട എന്നർത്ഥം. രാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട്, ഈ വള്ളം എന്നൊരു പേരുണ്ട് തോണിക്ക് അല്ലേ മലയാളത്തിൽ. വള്ളത്തിൽ എന്ത് കയറാൻ പാടില്ല, വെള്ളം കയറാൻ പാടില്ല. പക്ഷേ വള്ളത്തിന് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം, വെള്ളം വേണം അല്ലേ. പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ. അതായത് തോണി വെള്ളത്തിൽ കൂടിയേ സഞ്ചരിക്കുള്ളൂ, പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, തോണിയുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് എന്ത് കയറാൻ പാടില്ല, വെള്ളം കയറാൻ പാടില്ല. പുറത്തൊക്കെ വെള്ളമാണ്, തോണിയുടെ പുറത്ത് വെള്ളമാണല്ലോ. ഇതേപോലെ ഈ ലോകത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഈ ലോകത്തിൽ കാണുന്ന പ്രശ്നങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എവിടെ നിർത്തുക, പുറത്ത് നിർത്തുക. അതൊന്നും നമ്മൾ ഉള്ളിലേക്ക് എടുക്കരുത്, അതൊക്കെ പുറത്തിങ്ങനെ വെച്ചാൽ മതി. നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ശാന്തി അനുഭവിക്കണം, എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അല്ലേ. ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ എത്രയോ വലിയ കാര്യമാണ്. ഭഗവാനാണല്ലോ നമുക്ക് ജീവിതം തന്നത് അല്ലേ. അപ്പം ഭഗവാൻ തന്ന ആ ജീവിതത്തിനോട്
നമ്മൾ എന്ത് ചെയ്യണം? കൂറുള്ളവരായിരിക്കണം. എന്നും നമ്മൾ ഭഗവാനോട് നന്ദിയുള്ളവരായിരിക്കണം. ഈ സമൂഹത്തിനോട് നന്ദിയുള്ളവരായിരിക്കണം. ഓരോരോ അനുഭവവും ശരിക്കു പറഞ്ഞാൽ ഒരു ഗുരുനാഥനാണെന്നാണ് പറയാം. അപ്പം അങ്ങനെ വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ. അപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുക. നമ്മുടെ മനസ്സ് പുറത്തെന്തോ നടന്നോട്ടല്ലേ നടക്കുന്ന, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറമെ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെ നമ്മളെന്തിനാ വെറുതെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് പിടിച്ചിടുന്നതല്ലേ? ഒരാവശ്യമില്ല, ഒരാവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് പുറത്തവിടെ ഇരുന്നാൽ മതി. നമ്മുടെ മനസ്സെല്ലായ്പ്പോഴും ശാന്തമാക്കി വയ്ക്കുക, ധീരന്മാരായിട്ട് ജീവിക്കുക, ക്ഷമയോടുകൂടി ജീവിക്കുക, എല്ലാവരോടും നന്ദിയുള്ളവരായി ജീവിക്കുക. ഒരു നിമിഷം ജീവിക്കാൻ കഴിയാതെ പറയുന്നതിന് എത്രയോ വലിയ കാര്യമാണല്ലേ. അപ്പോൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിനും നമ്മൾ ഭഗവാനോട് നന്ദിയുള്ളവരായിരിക്കണം. ഭഗവാനോട് മാത്രമല്ല, ഈ ലോകത്തിൽ ആരെല്ലാം ഉണ്ടോ അവരോടൊക്കെ നമ്മൾ നന്ദി പറയണം. ഈ ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനോടൊക്കെ നന്ദി പറയണം. കാരണം അതെല്ലാം ഉണ്ടായിട്ടാണല്ലോ നമുക്കൊരു നിമിഷമെങ്കിലും ജീവിച്ചിരിക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭാവാർത്ഥം പോലും ഇതിനുണ്ട്, ഈ ശ്ലോകങ്ങൾക്ക് ഉണ്ട്. ഇങ്ങനെയാണ് ഭാവാർത്ഥത്തിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും ഏകദേശമൊക്കെ സമയമായി തോന്നുന്നു, അതുകൊണ്ട് ഇനി ഇതോടെ വായിച്ച് സമർപ്പിക്കുകയാണ്. ഏതാന്നഹന്തുമിച്ഛാമി ഘനതോപി മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോക്കിം മഹീകൃതേ നിഹത്യധർത്തരാഷ്ട്രാന്ന കാ പ്രീതിസ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ അദ്വൈതാനാദായിന. മനോഹരമായ രണ്ട് ശ്ലോകങ്ങളാണ്. പദങ്ങളൊക്കെ പഠിക്കുക, അർത്ഥമൊക്കെ പഠിക്കുക. ഇന്ന് തന്നെ 36 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് പഠിക്കുക. നാളെ നമുക്ക് ബാക്കി കേൾക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. വാക്കിൻ്റെ ദേവതയായിരിക്കുന്ന സരസ്വതി ദേവി നമ്മളെ നന്നായിട്ട് പ്രകാശിക്കട്ടെ. ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടതുപോലെ ഈ ഗീതയുടെ അർത്ഥമൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. ആ ദേവിയെയും നമുക്ക് നമസ്കരിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ